വീഡിയോ അല്ലേ, കുറച്ച് വേർഡ്സും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പം ഞാൻ നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ പുതിയ ഹെയർ കട്ട് ചെയ്തു, അപ്പോൾ നമ്മളെ ഫ്രണ്ട് നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഷീ പെയ്ഡ് മീ എ കോംപ്ലിമെൻറ്റ് ഓൺ മൈ ന്യൂ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഹെയർ കട്ട് അതിൽ അവൾ എനിക്ക് നല്ലത് പറഞ്ഞു, അല്ലെങ്കിൽ അവൾക്ക് നല്ലോണം നല്ലതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അവൾ നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. ഓക്കെ, കോംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക എന്നാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻസൾട്ട്. ഓക്കെ, ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ എല്ലാവരെയും മുന്നിൽ നിന്നൊക്കെ മോശമാക്കുക, അല്ലെങ്കിൽ മോശം പറയുക, അതിനൊക്കെയാണ് നമ്മൾ ഇൻസൾട്ട് എന്ന് പറയുക. ഓക്കെ, ഷീ ഇൻസൾട്ടഡ് മീ എന്ന് പറഞ്ഞാൽ എന്താ? അവളെ നമ്മളെ മോശമാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കോംപ്ലിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസൾട്ട്. ഓക്കെ, ഇനി കോംപ്ലിക്കേറ്റ്. ഓക്കെ, ദി പ്രോബ്ലം ഈസ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര എന്താ പറയുക, കുറച്ചുകൂടിയും ഭയങ്കര പ്രശ്നമുള്ളതിനാണ് നമ്മൾ കോംപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോംപ്ലിക്കേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സിംപ്ലിഫൈ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിലൊക്കെ സിംപ്ലിഫൈ ദ പ്രോബ്ലം എന്നല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യുക എന്നാണ് അതിനെ ചുരുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊന്നുകൂടി ചുരുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടി സിമ്പിളാക്കുക, അതിനാണ് നമ്മൾ സിംപ്ലിഫൈ എന്ന് പറയുക. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഹാർഡാക്കി മാറ്റുന്നതിനാണ് കോംപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുന്നതിനാണ് കോംപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ ചുരുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, കംപ്ലൈൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഷീ ഫയൽഡ് എ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ എനിക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ ഫയൽ ചെയ്തു. ഓക്കെ, അപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം നമ്മളെ മേലാക്കുക, അല്ലെങ്കിൽ പരാതി പറയുന്നതിനും നമ്മൾ കംപ്ലൈൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൈസ്. ഓക്കെ, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ സ്വഭാവത്തിനെ പറ്റി നമ്മൾ അല്ലെങ്കിൽ ഒരാളിപ്പോൾ നമ്മളെ റിലേഷനിലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവരെ പറ്റിയിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാം, നമുക്ക് ഇത് കിട്ടുന്നില്ല അത് കിട്ടില്ല എന്നൊക്കെ കുറ്റം പറയാം, അതിനൊക്കെ നമ്മൾ കംപ്ലൈൻറ്റ് എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ അവർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലൈൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൈസ്. പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതിനൊക്കെ നമ്മൾ സ്തുതിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണർ ഭയങ്കര ലവിങ് ആണെങ്കിൽ അത് നമ്മൾ പ്രൈസ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ആ ലവ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കംപ്ലൈൻറ്റ് ആൻഡ് പ്രൈസ്. നെക്സ്റ്റ് വൺ, കോംപീറ്റ്. കോംപീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മത്സരിക്കുന്നതിനാണ് നമ്മൾ കോംപീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ ബൈ.